കെഎസ്എഫ്ഇ വിദ്യാശ്രീ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിച്ചവർക്കും ഇനി അപേക്ഷ സമർപ്പിക്കാൻ പോകുന്നവർക്കും വേണ്ടിയുള്ള ചില നിബന്ധനകളാണ് ഇന്ന് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓൺലൈൻ പഠനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമെന്ന ലക്ഷ്യത്തോടുകൂടി കേരള സർക്കാർ കെഎസ്എഫ്ഇയും കുടുംബശ്രീയും സംയുക്തമായി ചേർന്നുകൊണ്ട് ആരംഭിക്കുന്ന ലാപ്ടോപ്പിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുക്കുന്ന ഒരു സമയമാണല്ലോ ഇത്. ഈ മാസം 7-ാം തീയതി വരെയാണ് കെഎസ്എഫ്ഇ ശാഖകളിൽ നിന്നും അപേക്ഷാ ഫോറം അയൽക്കൂട്ടങ്ങൾക്ക് ലഭ്യമാകുക. അതോടൊപ്പം തന്നെ ഈ പൂരിപ്പിച്ച അപേക്ഷാ ഫോമുകൾ അയൽക്കൂട്ടങ്ങൾ വഴി കെഎസ്എഫ്ഇ ശാഖകളിൽ സമർപ്പിക്കുന്ന അവസാന ഡേറ്റ് ഈ മാസം 27-ാം തീയതിയാണെന്നും എല്ലാവർക്കും അറിയാമല്ലോ. കൂടാതെ കെഎസ്എഫ്ഇ വിദ്യാശ്രീ പദ്ധതിയിലെ മാസപ്പിരിവ് പട്ടിക തയ്യാറാക്കേണ്ട മാതൃകയും ഇക്കാണുന്ന രീതിയിലാണ്. ഇതിൽ അതാത് അയൽക്കൂട്ടങ്ങളെടുത്തിട്ടുള്ള സുഗമ അക്കൗണ്ട് നമ്പരും അയൽക്കൂട്ടത്തിന്റെ വിശദാംശങ്ങളും കൂടാതെ തീയതിയും രേഖപ്പെടുത്താനുള്ള സ്ഥലം നൽകിയിരിക്കുന്നു. ഈ ലാപ്ടോപ്പ് പദ്ധതിക്ക് വേണ്ടി പൂരിപ്പിച്ച അപേക്ഷാ ഫോമിനോടൊപ്പം കെഎസ്എഫ്ഇ വിദ്യാശ്രീ പദ്ധതിക്ക് വേണ്ടിയുള്ള ഒരു സമ്മതപത്രവും നമ്മൾ കെഎസ്എഫ്ഇയിൽ സമർപ്പിക്കേണ്ടതാണ്. ഈ കാണുന്നതാണ് സമ്മതപത്രത്തിന്റെ മാതൃക. എന്നാൽ ഈ പദ്ധതിയുടെ അപേക്ഷാ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ അപേക്ഷിക്കുന്ന ആളുടെ മുഴുവൻ പേരും തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ ഇത് അപേക്ഷിക്കേണ്ടത്. ഇതിൽ ശാഖ രേഖപ്പെടുത്താനും അയൽക്കൂട്ടം രേഖപ്പെടുത്താനുമുള്ള സ്ഥലം നൽകിയിരിക്കുന്നു. കൂടാതെ അപേക്ഷകന്റെ മുഴുവൻ പേരും, സ്ഥിരമായ മേൽവിലാസം, അതുകൂടാതെ പഞ്ചായത്ത്, ജില്ല, പിൻകോഡ്, മൊബൈൽ നമ്പർ, ഇമെയിൽ, വയസ്സ്, കൂടാതെ പോസ്റ്റ് ഓഫീസ്, ഫോൺ നമ്പർ, ആധാർ നമ്പർ, പാൻ നമ്പർ, ജനനത്തീയതി, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം വയസ്സും ജനനത്തീയതി നൽകണം. അതിനുശേഷം വിദ്യാഭ്യാസ യോഗ്യത നൽകേണ്ടതാണ്. മാസ വരുമാനം, ഇതുകൂടാതെ അച്ഛൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേര്, നോമിനിയുടെ പേരും വിലാസവും ബന്ധവും, പിന്നെ എഴുത്തുകൾ അയക്കേണ്ട വിലാസം, അംഗത്വം എടുത്തിട്ടുള്ള അയൽക്കൂട്ടത്തിൻ്റെ പേരും വിലാസവും, അംഗത്വ കാർഡ് നമ്പരും തീയതിയും എന്നിവയൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ADS/CDS എന്നൊരു ഓപ്ഷനും നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ പദ്ധതിയിൽ ചേരുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന 12 നിബന്ധനകളാണ് ഇനി നമ്മൾ പറയുന്നത്. 1. ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ കുടുംബശ്രീ അംഗങ്ങൾ മാത്രമായിരിക്കും. അംഗത്വം തെളിയിക്കുന്നതിനുള്ള രേഖയും ആധാർ കാർഡിൻ്റെ കോപ്പിയും അപേക്ഷയ്ക്കൊപ്പം ഹാജരാക്കേണ്ടതാണ്. 2. ഒരു കുടുംബശ്രീ അംഗത്തിൻ്റെ പേരിൽ ഒരു വിദ്യാശ്രീ പദ്ധതി ആനുകൂല്യം മാത്രമേ അനുവദിക്കുകയുള്ളൂ. 3. പ്രതിമാസം 500 രൂപ വീതം 30 മാസം കൊണ്ട് അവസാനിക്കുന്ന 15,000 രൂപ ആകെ അടങ്കൽ തുക വരുന്ന പദ്ധതിയാണിത്. 4. പദ്ധതിയുടെ 3-ാം തവണയ്ക്ക് ശേഷം ലാപ്ടോപ്പ് ആവശ്യപ്പെടുന്ന എല്ലാ അംഗങ്ങൾക്കും പരമാവധി 14,250 രൂപ വരെ വരുന്ന സംസ്ഥാന IT വകുപ്പിൻ്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളുടെ ലാപ്ടോപ്പ് വാങ്ങുന്നതിന് വേണ്ടി മുൻകൂറായി തന്നെ ലഭ്യമാക്കും. 14,250 രൂപ ലാപ്ടോപ്പിന് ആവശ്യമായ തുക കഴിച്ചുള്ള സംഖ്യ പലിശയടക്കം അവർക്ക് പദ്ധതി കാലാവധിക്കു ശേഷം തിരിച്ചു നൽകുന്നതാണ്. എന്നാൽ മേൽപ്പറഞ്ഞ തുകയ്ക്ക് മുകളിൽ വില വരുന്ന ലാപ്ടോപ്പുകൾക്ക് ഈ പദ്ധതി പ്രകാരം പണം നൽകുന്നതല്ല. 5. പദ്ധതി തുക ഉപയോഗിച്ച് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് തയ്യാറാക്കുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ച് IT വകുപ്പ് അംഗീകരിച്ച ബ്രാൻഡുകളുടെ ലാപ്ടോപ്പ് വാങ്ങിയതിൻ്റെ ബിൽ അംഗം ഉൾപ്പെടുന്ന ADS അധികാരികൾക്ക് അറ്റസ്റ്റ് ചെയ്ത് അടുത്ത തവണ തീയതിക്ക് മുമ്പായി KSFE ശാഖയിൽ ഹാജരാക്കേണ്ടതാണ്. 6. ലാപ്ടോപ്പ് ആവശ്യമില്ലാത്ത അംഗങ്ങൾക്കും നിബന്ധനകൾക്ക് വിധേയമായി പദ്ധതി തുക പണമായി കൈപ്പറ്റാവുന്നതാണ്. 13-ാം തവണ മുതൽ ആവശ്യപ്പെടുന്നവർക്ക് കമ്പനി കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിരക്കിലെ പലിശയടക്കം പണം തിരിച്ച് നൽകുന്നതാണ്. 7. KSFE കുടുംബശ്രീ മിഷനും തമ്മിൽ ഒപ്പിട്ട MOU വ്യവസ്ഥകൾ പ്രകാരമാണ് പണം അനുവദിക്കുന്നത്. 8. തവണ സംഖ്യകൾ മുടക്കം കൂടാതെ കൃത്യമായി അടയ്ക്കുന്നവർക്ക് 3-മാസ തവണകൾ, അതായത് 1,500 രൂപ ഇളവ് നൽകുന്നതാണ്. 1 മുതൽ 9 വരെയുള്ള തവണ സംഖ്യകൾ മുടക്കം കൂടാതെ കൃത്യമായി അടയ്ക്കുന്നവർക്ക് 10-ാമത്തെ തവണ സംഖ്യയും 1 മുതൽ 19 വരെയുള്ള തവണ സംഖ്യകൾ കൃത്യമായി അടയ്ക്കുന്നവർക്ക് 20-ാമത്തെ തവണ സംഖ്യയും കൂടി ഒഴിവാക്കി കൊടുക്കുന്നതാണ്. 1-ാം തവണ മുതൽ 30-ാം തവണ വരെ കൃത്യമായി അടയ്ക്കുന്നവരിൽ ഇതേ തുടർന്ന് ആരംഭിക്കുന്ന പുതിയ പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്കും അതിൻ്റെ ആദ്യ തവണ സംഖ്യയായി 500 രൂപ വരവ് വെച്ച് കൊടുക്കുന്നതാണ്. 9. അയൽക്കൂട്ടങ്ങൾ ഓരോ മാസത്തെയും തവണ സംഖ്യ ഓരോ അയൽക്കൂട്ടത്തിൻ്റെ പേരിൽ തുടങ്ങുന്ന സുഗമ അക്കൗണ്ടിലേക്കാണ് അടയ്ക്കേണ്ടത്. പദ്ധതിയുടെ തവണ രീതിയിൽ ഓരോ അംഗത്തിൻ്റെയും തവണ സംഖ്യ അയൽക്കൂട്ടത്തിൻ്റെ സുഗമ അക്കൗണ്ടിൽ നിന്നും അംഗത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതാണ്. 10. ഈ പദ്ധതിയുടെ പലിശ നിരക്ക് 9% ആണ്. ഇതിൽ 5% കേരള സർക്കാരും 4% KSFE വഹിക്കുന്നതിനാൽ ഗുണഭോക്താവ് പലിശ ഇനത്തിൽ ഒന്നും അടയ്ക്കേണ്ടതില്ല. 11. തവണ സംഖ്യ അടയ്ക്കുന്നതിൽ മുടക്കം വരുത്തിയാൽ അതാത് തവണ സംഖ്യ മേൽ 12% പിഴപ്പലിശ ഗുണഭോക്താവിൽ നിന്നും ഈടാക്കുന്നതാണ്. 12.
കുടിശ്ശിക വരുന്ന പക്ഷം റവന്യൂ റിക്കവറി അടക്കമുള്ള നിയമാനുസൃതമായ നടപടികൾ കൈക്കൊള്ളുന്നതുമാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട 12 നിബന്ധനകൾ നമ്മൾ ഫോം പൂരിപ്പിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. തുടർന്ന് ഈ പദ്ധതി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.